കൊച്ചിയിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് വിമാനം കയറാതെ വെറും 30 മിനിറ്റിൽ ചെന്നെത്താൻ കഴിയുമോ? സ്വപ്നത്തിൽ മാത്രം എന്നാണ് ഉത്തരമെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. പുതിയ കാലത്തിന്റെ യാത്രാമാർഗമായ ഹൈപ്പർ ലൂപ്പ് ഈ അസാധ്യ കാര്യം സാധ്യമാക്കുന്നു. അതിൽ തന്നെ മുൻപന്തിയിലാണ് ഉടനെ ഇന്ത്യയിൽ പ്രവർത്തനം ആരംഭിച്ചേക്കാവുന്ന വിർജിൻ കമ്പനിയുടെ ഹൈപ്പർ ലൂപ്പ്. എന്താണ് ഹൈപ്പർ ലൂപ്പ്? വിവിധ നഗരങ്ങളിലേക്ക് ഏതാനും മിനിറ്റുകൾ കൊണ്ട് അതിവേഗത്തിൽ സഞ്ചരിക്കാവുന്ന ആശയത്തിന്റെ പുതിയ രൂപമാണ് ഹൈപ്പർ ലൂപ്പ്. ഏറെക്കുറെ തീർത്തും വായുരഹിതമായ നിയർ വാക്യം അന്തരീക്ഷത്തിലുള്ള റെയിൽപാത പോലെ നീണ്ടുകിടക്കുന്ന ഒരു കുഴൽപാതയാണ് ഹൈപ്പർ ലൂപ്പിന്റെ പ്രധാന പ്രത്യേകത. ഈ ട്യൂബിനുള്ളിലൂടെ ബാറ്ററിയിൽ പ്രവർത്തിക്കുന്ന ക്യാപ്സൂൾ രൂപത്തിലുള്ള പോഡുകൾ അഥവാ കമ്പാർട്ട്മെന്റുകൾക്ക് ആളുകളെയും ചരക്കും വഹിച്ച് 670 മൈൽ വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിയും. അന്തരീക്ഷ മർദ്ദമില്ലാത്തതുകൊണ്ട് തന്നെ ശരവേഗവും വളരെ കുറച്ച് എനർജി ഉപഭോഗവും സാധ്യമാകുന്നു. ഇത്ര വേഗത്തിൽ സഞ്ചരിച്ചാലും കുലുക്കമോ അസുഖകരമായ ചലനങ്ങളോ സുരക്ഷിതത്വത്തിന് കുറവോ സംഭവിക്കുന്നില്ല. സഞ്ചരിക്കുന്ന ഈ ക്യാപ്സൂളുകൾ ഒരു ട്രാക്കിലൂടെയല്ല ഓടുന്നതും. കാന്തിക ശക്തി ഉപയോഗിച്ച് ട്യൂബിനുള്ളിൽ നിശ്ചിത ഉയരത്തിൽ വായുവിലൂടെ ശരവേഗത്തിൽ പായുകയാണ് ഇവ. എഞ്ചിനുകളിൽ ഘടിപ്പിച്ചിട്ടുള്ള അസംഖ്യം വൈദ്യുത കാന്തങ്ങൾ ക്യാപ്സൂളുകളെ ഉയർത്തി കുഴലിലൂടെ നിശ്ചിത പാതയിൽ സഞ്ചരിപ്പിക്കുന്നു. ലോകത്തിലെ ആദ്യത്തെ ഹൈപ്പർ ലൂപ്പ് നിർമ്മിച്ച് ടെസ്റ്റിംഗ് എല്ലാം കഴിഞ്ഞതിന് ശേഷം വാണിജ്യാടിസ്ഥാനത്തിൽ വിപണിയിലിറക്കാനുള്ള പണിയിലാണ് വിർജിൻ ഗ്രൂപ്പ് ഇപ്പോൾ. ഇന്ന് ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ ട്രെയിനുകളേക്കാൾ 10 ഇരട്ടി വേഗത്തിൽ തങ്ങളുടെ ഹൈപ്പർ ലൂപ്പ് സഞ്ചരിക്കുമത്രേ. ഈ ക്യാപ്സൂളുകൾക്ക് ഒറ്റക്കോ കൂട്ടമോ ആയി ഒരു കോൺവോയ് പോലെയേ സഞ്ചരിക്കാം. ട്രെയിനുകളിലെ പോലെ ഓരോ കമ്പാർട്ട്മെന്റും തമ്മിൽ ചങ്ങല കൊണ്ടോ മറ്റോ ബന്ധിപ്പിച്ചിട്ടില്ലാത്തതിനാൽ ഓരോ പോഡുകൾക്കും വ്യത്യസ്ത വഴികളിലൂടെ സഞ്ചരിക്കാനുമാകും. ഒരു കാറോ ബുള്ളറ്റോ ഓഫ് റോഡ് പോകുന്നത് പോലെ. അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടെയുള്ള സ്റ്റേഷനുകളിലെ കാത്തിരിപ്പ് ഒഴിവാക്കി ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്ക് ടിക്കറ്റ് എടുത്ത് ശരവേഗത്തിൽ സഞ്ചരിക്കാമെന്നാണ് കമ്പനി പറയുന്നത്. മലിനീകരണവും വളരെ കുറവ്. ഹൈപ്പർ ലൂപ്പിനെ പറ്റി പറയുമ്പോൾ റിച്ചർഡ് ബ്രാൻസനെ കുറിച്ച് കൂടി പറയണം. ഇലോൺ മസ്കിന് വളരെ മുമ്പേ ഭ്രാന്തനായ കോടീശ്വരൻ എന്ന വിശേഷണം ലഭിച്ചയാളാണ് റിച്ചർഡ് ബ്രാൻസൺ. സമ്പന്ന കുടുംബത്തിൽ ജനിച്ചെങ്കിലും അക്ഷരങ്ങൾ ശരിയായി വായിക്കാനോ എഴുതാനോ കഴിയാത്ത ഡിസ്ലെക്സിയ എന്ന കുട്ടികൾക്ക് ബാധിക്കുന്ന അവസ്ഥയുണ്ടായ റിച്ചർഡിനോട് സ്കൂൾ ടീച്ചർ പറഞ്ഞത് ഇങ്ങനെ: നീ ഒന്നുകിൽ കോടീശ്വരനാകും അല്ലെങ്കിൽ നീ ജയിലിൽ കിടക്കും. തോൽവി സമ്മതിക്കുന്നത് പക്ഷേ റിച്ചർഡിന്റെ രക്തത്തിലില്ലായിരുന്നു. അമ്മ ഈവിൽ നിന്ന് ചിലപ്പോൾ പകർന്നു കിട്ടിയ സ്വഭാവം. യുദ്ധസമയത്ത് പൈലറ്റാകാൻ ഇറങ്ങിത്തിരിച്ച ഈവിനോട് അധികാരികൾ പറഞ്ഞത് വിമാനങ്ങൾ പറത്താൻ ആണുങ്ങളെ മാത്രമേ എടുക്കൂ എന്നാണ്. ഒരു ലെതർ ജാക്കറ്റ് ധരിച്ച് ഹെൽമെറ്റിൽ സ്വന്തം മുടി ഒളിപ്പിച്ച് ആണിന്റെ സ്വരത്തിൽ സംസാരിച്ച് ഈവ് പക്ഷേ ആ ജോലി കരസ്ഥമാക്കി. എന്നുമാത്രമല്ല പല ചെറുപ്പക്കാരെയും ഫൈറ്റർ വിമാനങ്ങൾ പറത്താൻ അവർ പരിശീലിപ്പിക്കുകയും ചെയ്തു. അതേ സ്പിരിറ്റ് മകനുമുണ്ടാകുന്നത് സ്വാഭാവികം. റിച്ചർഡ് ബ്രാൻസന് 5 വയസ്സുള്ളപ്പോൾ ഒരു സീസൈഡ് ഫാമിലി വെക്കേഷൻ സമയത്ത്